അപ്പൊ നിങ്ങളുടെ കൊച്ചു ഫാമിലിക്ക് വീട്ടിൽ നിന്ന് നല്ല 100 GB സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ നല്ലൊരു പ്രൊജക്ടർ ആണ് പറയുന്നുള്ളൂ. ഒരു കളറില്ലല്ലോ, കളറാവട്ടെ. സോ ഹേ, വാട്സ് അപ്പ് ഗൈസ്, എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? ഗൈസ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു ആക്ഷൻ ഡ്യൂഡ് ഗൈസ്. Yes, welcome back എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയാണ്. ഓക്കെ, ഇതേപോലെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. സോ ഗൈസ്, ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ആക്ഷൻ ഡ്യൂഡ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പ്രൊജക്ടർ വീഡിയോ ആയിട്ടാണ്. ഒരു ഫ്ലിപ്കാർട്ട് ബോക്സ്, ഇതിനകത്ത് നമ്മുടെ പുതിയൊരു പ്രൊജക്ടർ ഇരിപ്പുണ്ട്. നമുക്ക് കാണാം. സോ ഗൈസ്, അപ്പൊ ഈ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഗൈസ്. സോ ഗൈസ്, അപ്പൊ ലൈക്ക് മുക്കിയും പിഗിലേ. ഗൈസ്, നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടോണ്ടിരിക്കുന്നെങ്കിൽ സബ്സ്ക്രൈബ് ഇപ്പൊ തന്നെ ചെയ്തിട്ട് തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കൻ ഓൾ എനേബിൾ ചെയ്തിട്ടേക്കണേ. എന്നിട്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്റെ അടുത്ത് നിന്നൊക്കെ ചാറ്റ് ചെയ്യണോ അതൊക്കെ തോന്നുവാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യാം. അപ്പൊ ഗൈസ്, മൂന്നാമത്തെ ഒരു പ്രൊജക്ടർ ആണ് ഇതിന്റെ അകത്തിരിക്കുന്നത്, ഈ ഫ്ലിപ്കാർട്ട് ബോക്സിന്റെ അകത്ത്. ഓക്കെ, അപ്പൊ ഈ ഫ്ലിപ്കാർട്ട് ബോക്സ് കയറി പറിച്ച് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഞാൻ തറയിലോട്ട് വന്നിരുന്നിട്ടുണ്ട്. ഇതായിരിക്കുന്നു നമ്മുടെ പ്രൊജക്ടർ ബോക്സ്. ഓക്കെ, ഫ്ലിപ്കാർട്ട് ബോക്സിന്റെ ഒരു ബില്ലുണ്ട്. ഈ ബില്ലൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കുക ഗൈസ്. പിന്നെ നമ്മുടെ ഈ പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ റിട്ടേൺ ഒക്കെ അയക്കണമെങ്കിൽ ബില്ലൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കുക, വാറന്റിക്കും കുറെ ഉപകാരപ്രദമാവും. ഓക്കെ, ദേ സെബ്രോണിക്സിന്റെ കിടുക്കാച്ചി ബോക്സ്. ഇവിടെ വെയിറ്റ് ഇല്ലല്ലോ ഗൈസ്, ഇത്ര ഈസി ആയിട്ട് നേരത്തെ കളിക്കുന്ന എന്താന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഓക്കെ, ഈ ബോക്സ് നമുക്ക് അൺബോക്സ് ചെയ്യാം. നല്ല മണമുണ്ട്, ഇവിടെ ഒരു പോഞ്ചിരിപ്പുണ്ട് ഗൈസ്. ഇതിലൊന്നുമില്ല ഗൈസ്, പ്രൊജക്ടർ ഞങ്ങൾ നേരത്തെ അവിടെ എടുത്തു വെച്ച് ഗൈസ്. ഗൈസ്, അപ്പൊ ഈ പ്രൊജക്ടർ വന്നിട്ട് ഇപ്പം ഒരു ദിവസമായി, ഒരു ദിവസമായിട്ട് ഞങ്ങളത് ഉപയോഗിച്ച് എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അൺബോക്സിങ് എക്സ്പീരിയൻസ് ഒക്കെ നല്ലതായിരുന്നു. പക്ഷേ ഇതിനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഗൈസ്, ഇതിന് മുമ്പ് ഞാൻ സെബ്രോണിക്സിന്റെ പ്രൊജക്ടർ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിന്റെയാണ് ഒന്നും കൂടി ഒരു പ്രീമിയം പോലെ തോന്നിയത്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊജക്ടറാണ്ട് ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് പൊതുവായിട്ട് വന്നിരുന്നു. പിന്നെ ഇതിന്റെ ഈ സൈഡിലായിട്ട് പ്രൊജക്ടറിന്റെ മാനുവൽ ബുക്കും പിന്നെ ഒരു HDMI നമുക്ക് കൂടെ കിട്ടി, പിന്നെ ഒരു AV കേബിൾ നമുക്ക് കിട്ടി, പിന്നെ നമുക്ക് പ്രൊജക്ടറിനാണ്ട് ഒരു ക്യൂട്ട് സൂപ്പർ റിമോട്ട് കിട്ടി, അത് ഉണ്ടല്ല തിളങ്ങുന്നൊക്കെ. അപ്പൊ ഗൈസ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സെബ്രോണിക്സിന്റെ ബോക്സിനകത്ത് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്മാർട്ട് LED പ്രൊജക്ടർ സെബ് പിക്സ പ്ലേ 15 ആണ് ഇതിന്റെ പേര്. ഇതിന്റെ പിക്സ പ്ലേ 16 ഉണ്ട് ഗൈസ്. അപ്പൊ ഇതിന്റെ ലൂമിനൻസ് എന്ന് പറയുമ്പോൾ ആൻസി ലൂമിനൻസ് കൊടുത്തിട്ടില്ല, 3400 lumens ആണ് ഇതിന്റെ ബ്രൈറ്റ്നെസ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ സ്മാർട്ട് പ്രൊജക്ടറാണ് എന്ന് പറയുമ്പോൾ ഇത് ആൻഡ്രോയിഡ് പ്രൊജക്ടറാണ് സംഭവം. പിന്നെ ഇതിനകത്ത് ആപ്പ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്, കുറച്ച് ആപ്പൊക്കെ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഫുൾ HD നേറ്റീവ് റെസൊല്യൂഷൻ ആണ് ഇതിനകത്തുള്ളത്. വൈഫൈ കണക്റ്റിവിറ്റി, പ്രൊജക്ടറിനകത്ത് തന്നെ വൈഫൈ നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ ഇത് സീലിംഗ് മൗണ്ട് പോലൊന്നും അല്ല ഗൈസ്. പിന്നെ ചെറിയൊരു പോർട്ടബിൾ പ്രൊജക്ടറാണ് എന്ന് പറയാം. ഇതിന്റെ ബോക്സിന്റെ ഈ സൈസ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഗൈസ്, ഇതിനകത്ത് ക്വാഡ് കോർ പ്രൊസസ്സർ ഉണ്ട്, പിന്നെ ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ്. പിന്നെ എയർപ്ലേ DLA മൈറാകാസ്റ്റ് ഉണ്ട്, പിന്നെ 2 USB പോർട്ട് ഉണ്ട്, AV ഇന്നുണ്ട്, ഓക്സ് ഔട്ട് ഉണ്ട്, അതിനകത്ത് ബിൽട്ട് ഇൻ സ്പീക്കർ ഉണ്ട്. പിന്നെ ഗൈസ്, ഇതിനകത്ത് 1 GB റാമും 8 GB സ്റ്റോറേജും ആണ് ഉള്ളത് ഗൈസ്. നല്ലൊരു ഗുഡ് പ്രൊജക്ടർ ആണ് ഗൈസ്, ആൻഡ്രോയിഡ് പ്രൊജക്ടർ ആണ് ഗൈസ്. ആൻഡ്രോയിഡ് പ്രൊജക്ടർ നമുക്ക് നിർബന്ധം ഒന്നുമില്ല മേടിക്കാം, പക്ഷേ നമുക്ക് ഗൈസ് ഒരു ഫയർ TV ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ കുത്തി പ്രൊജക്ടർ ആൻഡ്രോയിഡ് ആക്കിയാൽ മതിയായിരുന്നു. അതായത് നമുക്ക് ഇനി പ്രൊജക്ടറിനെ കണ്ടില്ലല്ലോ, പ്രൊജക്ടർ നമുക്ക് ഒന്ന് പരിചയപ്പെടാം ഗൈസ്. നോക്കൂ, ഇതാണ് നമ്മുടെ പ്രൊജക്ടർ, ഇതാണ് സെബ്രോണിക്സിന്റെ പുതിയ പ്രൊജക്ടർ ഗൈസ്. ആണ് ഞാൻ ഇപ്പൊ ഇവിടെ ലെൻസ് ക്യാപ്പ് വെച്ച് ഇവിടെ അടച്ചിട്ടുണ്ട്. ഓക്കെ, ലെൻസ് ക്യാപ്പ് ഇന്റെ ഇവിടെ കിട്ടുന്നുണ്ട്, നല്ല രസമുണ്ടാണ്, ഇവിടെ പിടിക്കാനും പറ്റും ഗൈസ്. എന്നിട്ട് ഈ പ്രൊജക്ടറിനെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ എനിക്ക് എപ്സന്റെ EH TW 4K UHD പ്രൊജക്ടർ കൂട്ടാണ് ഇരിക്കുന്നത്, ഈ സംഭവത്തിന്റെ കൂട്ടാണ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ പ്രൊജക്ടറിന്റെ ലെൻസ് എന്ന് പറയുമ്പോൾ ഈ നടുക്കാട്ടാണ് വരുന്നത്, പിന്നെ ഇതിന്റെയാണ് ഈ സൈഡിലായിട്ടാണ് വരുന്നത്. ഗൈസ്, നിങ്ങൾ വിചാരിക്കും ഈ മേളിൽ നിൽക്കുന്ന ഏത് പ്രൊജക്ടറാണ്, ഇത് ഞങ്ങൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഇത് വർക്കിംഗ് ആണ്, ഈ കേറ്റ് ആയിരുന്നേ. പക്ഷേ ഇതിനൊരു പ്രോബ്ലം പറ്റി, അതിനുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, അത് കണ്ടാൽ കൊണ്ടുവരുന്നത്. ഇത് വർക്കിംഗ് ആണ്, രണ്ടാമത് നിങ്ങൾ ഉപയോഗിക്കും. പിന്നെ ഈ പ്രൊജക്ടർ വരുന്നവരെ ഞങ്ങൾ ഇതിനകത്ത് ഞാൻ സിനിമ കണ്ടുപിടിക്കുന്നത്. ഓക്കെ വാ ഗൈസ്, ഞാൻ അതൊന്ന് അടുത്തോട്ട് എടുത്ത് കാണിച്ചാൽ. ഇതാണ് ഈ പ്രൊജക്ടറിന്റെ ഫ്രണ്ട് വശം എന്ന് പറയുമ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ എടുത്ത് വെച്ചെന്ന് വെച്ചാൽ ഞങ്ങൾ പിന്നെ ഇത് എടുത്ത് മാറ്റി അതിന്റെ പൊസിഷൻ മാറിപ്പോ അതുകൊണ്ടാണ്. പിന്നാണ്ട് ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട്, ഒരു ബ്ലൂ കളർ ഇങ്ങനെ കത്തിരിക്കുന്നു. പിന്നാണ്ട് ഇവിടെ എല്ലാം ഓരോരോ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, സെബ്രോണിക്സിന്റെ ബ്രാൻഡിങ്. പിന്നാണ്ട് ഇവിടെ റിമോട്ടിന്റെ സെൻസർ.
ഇവിടാണ് നമ്മുടെ ലെൻസ് വരുന്നത്. ഫോക്കസ് കറക്ഷൻ ഇവിടാണ്. കണ്ട ഒരു വോളിയം കൂട്ടുന്ന പോലെയാണ് എന്റെ ഫോക്കസ് കറക്ഷൻ വരുന്നത്. കണ്ടേ കാണിച്ചു തരാം. ഇതാക്കുവാണ്. ഓ പൊളി, തനിയെ തുറന്നു. എങ്ങനെ ഇരിക്കണം ഗൈസ്? ലെൻസ് ഇരിക്കുന്നുണ്ടല്ല, നല്ല രസമുണ്ട് ഗൈസ്. നല്ലൊരു ബിൽറ്റ് ക്വാളിറ്റി എനിക്കിതിന് കാണുമ്പോൾ ഉണ്ട്. പിന്നെ ഇതേ ഈ ഗേറ്റിൻ്റെ ഇരിക്കുന്നു. രണ്ട് പ്രൊജക്ടർ വേണ്ടേ ഓണാണ് ഇവിടെ, അല്ല രണ്ട് പ്രൊജക്ടർ ഓണാണ് ഇവിടെ. കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഫാൻ വരുന്നത്. പിന്നെ ഈ പ്രൊജക്ടർ സെയിലിംഗ് മൗണ്ടബിൾ അല്ല ഗൈസ്. ഇനി ഇതൊന്ന് ഓണൊക്കെ കാണിച്ച് അയച്ചുതരാം. ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ഒരു ബ്ലിങ് ആവുന്നുണ്ട്. ആ ഓണായി. ദേ ഓണാകുമ്പോളെ ക്രിക്റ്റിക് റോഷനെയാണ് കാണിക്കുന്നത്. സെബ്രോണിക്സ് ഫോർ ലൈഫ്. ദേ ആൻഡ്രോയിഡ് പ്രൊജക്ടർ ലോഡിംഗ് ആണ്. കൂടെ നമ്മുടെ സൗണ്ട് ബാറും ഓൺ ആയിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആയി. ഗൈസ് പ്രൊജക്ടർ ദേ അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് കണ്ടേ, വെട്ടം വരുന്നുണ്ടല്ലേ. വെട്ടം ദേ മിന്നി 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 കളിക്കുന്നുണ്ടല്ലേ. ഗൈസ് നമ്മൾ ഈ വെട്ടത്തിലോട്ട് നോക്കല്ലേ, ക്യാമറക്ക് വേണമെങ്കിൽ നോക്കാം, നമ്മൾ നോക്കല്ലേ ഉള്ളൂ. പ്രൊജക്ടർ ദേ ഞാൻ ഇവിടെ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ സ്ക്രീൻ ആണ്ട് നോക്കൂ, സ്ക്രീൻ ദേ ഇത്ര ദൂരെയാണ് ഇരിക്കുന്നത്. നമ്മുടെ സ്ക്രീനകത്താണ് ഫുൾ സ്ക്രീൻ ആയിട്ട് നമ്മുടെ പ്രൊജക്ടർ പ്രൊജക്ട് ആവുന്നുണ്ട്. ഗൈസ് അപ്പോൾ നമ്മുടെ ഈ പ്രൊജക്ടറിന്റെ സൗണ്ട് ക്വാളിറ്റി ഷേ, വീഡിയോ ക്വാളിറ്റി നമുക്ക് നോക്കാം. പിന്നെ RRന്റെ ട്രെയിലർ എടുത്തു വെച്ചിട്ടുണ്ട്. ഗൈസ് RRന്റെ സിനിമയൊക്കെ ഞാൻ കണ്ടായിരുന്നു തിയേറ്ററിൽ പോയി, സൂപ്പർ ആയിരുന്നു. ഗൈസ് നിങ്ങളെ കണ്ടവരാണെങ്കിൽ കമന്റ് ഒക്കെ പറയാം എങ്ങനെ സിനിമ ഉണ്ടായിരുന്നു. ഗൈസ് ഇപ്പൊ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ ലൈറ്റ് ഓഫ് ആക്കട്ടെ. ജീവനേക്കാ വിലയുള്ള നിന്റെ സൗഹൃദം എനിക്ക് സ്വന്തമാണ്. അഭിമാനത്തോടെ ഈ മണ്ണിലേക്ക് മടങ്ങി ഞാൻ. ആ ഗൈസ് RRന്റെ ട്രെയിലർ ഞങ്ങൾ ഹോം തിയേറ്ററിൽ നിന്ന് കണ്ടു. അത് വിത്ത് നല്ലൊരു പ്രൊജക്ടറിൻ്റെ നല്ലൊരു പിക്ചർ ക്വാളിറ്റിയും. ആ ഗൈസ് RR സിനിമ ഫുള്ള് വാം കളർ ആയിരുന്നു സിനിമ തിയേറ്ററിൽ, അതുപോലെ ആയിരുന്നു. ഇതാണ് കോമഡി വെർഷൻ. സൂര്യാചേട്ടൻ്റെ ഓരോരോ വേഷങ്ങളെ, യുവന്മാരെ ഓരോ ട്രോളും. ഗൈസ് ബീസ്റ്റിൻ്റെ ഞാൻ വെക്കുന്നില്ല, കോപ്പിറൈറ്റ് വരും. അപ്പോൾ ഈ രണ്ട് സിനിമയും അടിപൊളി ആയിരിക്കും അല്ലേ. ബീസ്റ്റും KGF ഒക്കെ വെയിറ്റിംഗ് ആണ്. ഇതെന്താണ് RRന്റെ സ്പൂപ്പ്? ഓ എന്തൊക്കെ കാണണം. ഗൈസ് പിന്നെ നോക്കൂ, നമ്മളൊരു മിനി ഹോം തിയേറ്റർ നമ്മൾ വെക്കുകയാണെങ്കിൽ മെയിൻ നമ്മൾ നോക്കുന്നത് നല്ലൊരു പ്രൊജക്ടർ, ബിഗ് സ്ക്രീനിൽ കാണാൻ വേണ്ടി പ്രൊജക്ടർ തന്നെയാണ് നല്ലത്. ഒരു വലിയ സ്മാർട്ട് ടി വി വില കൊടുത്ത് മേടിക്കുന്നതിനായിട്ട് ഒരു നല്ലൊരു ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള പ്രൊജക്ടർ നിങ്ങൾ തപ്പി തിരഞ്ഞ് എടുക്കും. ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്ന പ്രൊജക്ടർ ഞാൻ നിർബന്ധമായിട്ട് മേടിക്കണമെന്ന് പറയുന്നില്ല. ഇതിനെക്കാട്ടിയും ഇനി സൂപ്പർ പ്രൊജക്ടർ നമ്മൾ ഇനി നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഹോം തിയേറ്റർ ബിൽഡ് ചെയ്യുമ്പോൾ ഗൈസ് മാക്സിമം നിങ്ങളുടെ വീട്ടിലൊരു നല്ലൊരു പ്രൊജക്ടർ അല്ലെങ്കിൽ അതുപോലെ നല്ലൊരു സൗണ്ട് സിസ്റ്റം വേണം. മിനിമം ഒരു 2.1 സൗണ്ട് സിസ്റ്റം എങ്കിലും വേണം ഗൈസ്. അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾ നോക്കേണ്ടത് 5.1 ഹോം തിയേറ്റർ ആണ്. നിങ്ങളുടെ വീട്ടിൽ അതൊക്കെ ഉണ്ടാകുന്ന വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത് സെബ്രോണിക്സിൻ്റെ ഡോൾബി അറ്റ്മോസ് സൗണ്ട് ബാർ ആണ്. ഇത് 3.1 ചാനലൊക്കെ ആണോ ഉള്ളത്. പിന്നെ ഡോൾബി അറ്റ്മോസ്, ഡോൾബി സറൗണ്ടിങ് പരിപാടികളൊക്കെ ഉണ്ട്. ഗൈസ് വിത്ത് ദേ ഒരു സബ് ഊഫർ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും നമുക്ക് നമ്മുടെ ഈ വീട്ടിലുണ്ട്. പിന്നെ ദേ നല്ലൊരു പിക്ചർ ക്വാളിറ്റി ഉള്ളൊരു പ്രൊജക്ടർ. ഗൈസ് പിക്ചറിൻ്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് സൗണ്ട്. അതുപോലെ സൗണ്ടിൻ്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പിക്ചർ. ഇത് രണ്ടെണ്ണം കൂടി ഒരുമിക്കുമ്പോളെ നമ്മുടെ കാണുന്ന സിനിമയ്ക്ക് അല്ലെങ്കിൽ ആ വീഡിയോയ്ക്ക് ഒരു ജീവൻ വരുത്തുള്ളൂ. ഗൈസ് കറക്റ്റല്ലേ പറഞ്ഞേ? ഓ ഗൈസ് നൈസ്, ഒരു വലിയൊരു സ്ക്രീൻ ഗൈസ്. വലിയ സ്ക്രീനകത്ത് ഇത്രയും കിടുവായിട്ട് കാണുന്നുണ്ട്. ഓക്കെ ഗൈസ്, നല്ല ഫുൾ HD നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഗൈസ്. ഇത്ര അടുത്തോട്ട് വന്നിട്ട് ഇവിടെ ഒരു എന്തുവാ സ്ക്രീനേതായിട്ട് ഒരു ഗൈസ് ഒരു ഇതൊന്നും കാണുന്നില്ല. ഇത്ര അടുത്തോട്ട് വരുമ്പോൾ ഇത് പിന്നെ സ്ക്രീനിൻ്റെ ഒരു ഇതാണ് ഈ ഒരു ഇതുപോലെ കാണുന്നത്. ഇത്രയും അടുത്തോട്ട് വന്നിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, കണ്ടില്ലേ? പക്ഷേ ദൂരോട്ട് വരുമ്പോൾ നൈസ് ഗൈസ്, നല്ല ക്വാളിറ്റി ആയിട്ട് കാണാം. ഗൈസ് ഡാർക്ക് ഒക്കെ നല്ല ക്ലാരിറ്റി ആയിട്ട് കാണുന്നുണ്ട് എല്ലാം. പിന്നെ ഇത് നോക്കുക, ഇത് 100,000 ഒന്നും പ്രൊജക്ടർ അല്ല. ഈ പ്രൊജക്ടർ എന്ന് പറയുമ്പോൾ 20,000 അകത്ത് വില വരുന്ന നല്ലൊരു പ്രൊജക്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീസൻറ്റ് ക്വാളിറ്റിയെ നമുക്ക് ഇന്നത്തെ നിന്ന് കിട്ടത്തുള്ളൂ. ആ ഓ, ഇങ്ങനെ ഇരുന്നുകൊണ്ട് കാണാൻ എന്താ രസമെന്നറിയോ ഗൈസ്? ഞാൻ ഇവിടെ ജനലിൻ്റെ ഇവിടെ ഇങ്ങനെ കുറേ പരിപാടിയൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതാണ് ഇവിടെ വെട്ടക്കുറവുണ്ട്. ആ മീനൊക്കെ കണ്ടില്ലേ? ഓഹോ നൈസ്. ആഹാ, നല്ല ഡീസൻറ്റ് ക്വാളിറ്റി. എന്നാലും ഞാൻ ഈ പ്രൊജക്ടറിൽ വലിയ സാറ്റിസ്ഫൈഡ് ഒന്നുമില്ല. എന്നാലും നല്ല പിക്ചർ ക്വാളിറ്റി ആസ്വദിക്കാൻ പറ്റിയായിരുന്നു സിനിമ കാണുമ്പോൾ. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോഴേ നിങ്ങൾക്ക് ചെറുതായിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കാം.
ഗൈസ്, ഞാൻ പ്രൊജക്ടർ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തോണ്ട് വന്നു ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രൊജക്ടറിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ സംഭവം ഇതാണ് ഗൈസ്, അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ സാധനത്തിന്. ഞാൻ പ്രൊജക്ടർ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം, അതുകൊണ്ട് എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂന്ന് വെച്ചാൽ നല്ല ഗൈസ് വലുതാണ്, പോർട്ടബിൾ അല്ല കേട്ടോ, എന്നാലും ചെറിയ പോർട്ടബിൾ പ്രൊജക്ടർ പോലെയാണ് ഗൈസ്. അപ്പൊ അതെ, ഇതുവരെ അടച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രസകരമായ ലെൻസ്കേപ്പ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തുറക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലെൻസ് കാണാം. ഗൈസ് ആവും, ഇതിന്റെ ഡിസൈനിങ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ഗൈസ്, നല്ല ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ആണ് സംഭവം, കാണാൻ തന്നെ രസമുണ്ട്. ഇപ്പൊ ബ്ലാക്ക് ആണ്, നമ്മള് തിയേറ്ററിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടില്ലേ ബാക്കി ഇരിക്കുന്ന പ്രൊജക്ടർ ഒക്കെ ബ്ലാക്ക് കളറാണ്. പിന്നെ ചില പ്രൊജക്ടർ ഉണ്ട് വൈറ്റ് കളർ വരുന്നത്, പക്ഷെ എനിക്ക് പേഴ്സണലി ഈ ബ്ലാക്ക് കളറോടെയാണ് ഇഷ്ടം. പ്രൊജക്ടർ ഒക്കെ ഇങ്ങനെ ബ്ലാക്ക് കളർ ഇരിക്കുന്നതാണ് ഹോം തിയേറ്റർ പ്രൊജക്ടറിന്റെ ലുക്ക് വരുന്നത്. പിന്നെ അതേ അടിയിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ നമ്മള് മേശയിലൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കാൻ വേണ്ടി ഇവിടെ രണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് സംഭവം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ട്രൈപോഡിലൊക്കെ കുത്താൻ വേണ്ടി ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൊജക്ടറിന്റെ ഏറ്റവും ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ കുറെ പോർട്സ് കാണുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്ക് വശത്തായിട്ടും ഫ്രണ്ട് വശത്തായിട്ടും റിമോട്ടിന്റെ സെൻസർ കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം, കുറച്ച് പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എ വി പോർട്ട് ഉണ്ട്, പിന്നെ ഹെഡ്ഫോൺ ജാക്ക് പോർട്ട് ഉണ്ട്, എച്ച് ഡി എം എ 1 പോർട്ട് ഉണ്ട്, പിന്നെ എച്ച് ഡി എം എ 2 ഇല്ല, പിന്നെ രണ്ട് യു എസ് പി പോർട്ട് ഉണ്ട്. പിന്നെ ഗൈസ് ഇവിടെ കീ സ്റ്റോൺ കളക്ഷന് വേണ്ടിയുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രൊജക്ടറിന് മേളിൽ വശത്തേക്ക് വരുമ്പോൾ ഇവിടെ സെബ്രോണിക്സിന്റെ ബ്രാൻഡിങ്, പിന്നെ ഇവിടെ ഒരു ഡിസൈനിൽ ഇവിടെ കുറച്ച് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഇവിടെ പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ, പിന്നെ ഓക്കെ ബട്ടൺ, പിന്നെ റൈറ്റ് ലെഫ്റ്റ് ബട്ടൺ, പിന്നെ ബാക്ക് ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. റിമോട്ടിലും സെയിം അതേ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റിമോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, ഒരു കമ്പ് കോല് പോലെ ഇരിക്കുവാണ് ഗൈസ് റിമോട്ട്, ഒരു വടി പോലെ ഇരിക്കുവാണ്. ഉണ്ടല്ലേ ഗൈസ്, നമുക്ക് രണ്ട് ബാറ്ററി ഇട്ട് പ്രവർത്തിക്കാൻ കഴിയും. ഇതിനകത്തുള്ള ഇലക്ട്രോണിക് ഫോക്കസും പരിപാടികളൊന്നും ഇല്ല, അത് കുറച്ചും കൂടി വില കൂടി പ്രൊജക്ടറിനെ കിട്ടത്തുള്ളൂ. അപ്പൊ ഈ പ്രൊജക്ടറിന്റെ പ്രൊജക്ടർ ഡിസ്റ്റൻസ് ആൻഡ് സൈസ് എന്ന് പറയുമ്പോൾ നമുക്കിത് ഒരു 1.3 മീറ്ററിൽ 42 ഇഞ്ച് സൈസ് സ്ക്രീൻ സൈസ് കിട്ടും. പിന്നെ ഗൈസ് ഇതിന്റെ മാക്സിമം സ്ക്രീൻ സൈസ് എന്ന് പറയുമ്പോൾ 176 ഇഞ്ചാണ്. ഗൈസ് ഒരു 5 മീറ്റർ പ്രൊജക്ടർ പുറകിലായിട്ട് കൊണ്ടുവച്ചാൽ 176 ഇഞ്ച് വരെ നമുക്ക് സ്ക്രീൻ സൈസ് കിട്ടുന്നതാണ് ഗൈസ്. ഗൈസ് അപ്പൊ ഈ പ്രൊജക്ടറിന്റെ ഡിസ്പ്ലേ ടെക്നോളജി എന്ന് പറയുമ്പോൾ LCD ഡിസ്പ്ലേ ആണ്, വിത്ത് LED ലൈറ്റ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു പിക്ചർ ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത്, നമുക്ക് നല്ല ബ്രൈറ്റ്നെസ്സും കിട്ടും. പിന്നെ ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ 30,000 hours ആണ്. പിന്നെ ബ്രൈറ്റ്നെസ് 3400 lumens കൊടുത്തിട്ടുണ്ട്. പിന്നെ കോൺട്രാസ്റ്റ് റേഷ്യോ 1000:1 ആണ്. പിന്നെ വീഡിയോ ഫയൽ ഫോർമാറ്റ് നമുക്ക് ഇതിനകത്ത് 3GB, പിന്നെ ASFE, AVI അങ്ങനെ തരമായ കുറെ വീഡിയോ ഫയൽ നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിന്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ നെറ്റ് വെയിറ്റ് 1.5 kg ആണ് ഗൈസ്. പിന്നെ ബ്രാൻഡ് സെബ്രോണിക്സ് ആണ്. അപ്പോൾ ഈ സെബ്രോണിക്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സെബ്രോണിക്സിന്റെ സൈറ്റിൽ ചെന്ന് ഈ പ്രൊജക്ടറിന്റെ വില നല്ല കിടുക്കച്ചി വിലയാണ് ഗൈസ്, 42,000 രൂപയൊക്കെയാണ് പ്രൊജക്ടറിന്. പിന്നെ ഗൈസ് ഇപ്പോൾ ഇത് ഓഫറിൽ ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ ഒരു 16 രൂപയ്ക്കാണ് സംഭവം മേടിച്ചിരിക്കുന്നത്. കുറേ പേര് പറഞ്ഞു ഈ വിലയ്ക്ക് വേറെ ബ്രാൻഡിൽ കുറെ പ്രൊജക്ടർ ഉണ്ടെന്ന്. പിന്നെ ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി മേടിക്കാൻ നിർബന്ധിക്കുന്നില്ല, ചെറിയ ഹോം തിയേറ്റർ അല്ലേ. അപ്പോൾ നമ്മുടെ ഹോം തിയേറ്ററിൽ നമുക്കൊരു സിനിമയൊക്കെ കാണാൻ വേണ്ടി ബെസ്റ്റ് പ്രൊജക്ടറാണ് സെബ്രോണിക്സ്. ഓക്കെ, നല്ല ഷാർപ്പ് കോൺട്രാസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ സിനിമ ഒക്കെ കണ്ടപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ ഫാമിലി ആയിട്ട് സിനിമ കണ്ടപ്പോൾ സൂപ്പറാണ് ഗൈസ്. ഓക്കെ, നല്ല രസമായിട്ട് കളറും സാച്ചുറേഷൻ ഷാർപ്പ് നല്ല രീതിയുണ്ട്, അതാ ഒരു പ്രത്യേക ഷാർപ്പ് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഫുൾ HD പ്രൊജക്ടറാണ്, അതുകൊണ്ട് നമുക്ക് ഫുൾ HD ആയിട്ട് നമ്മുടെ വിഷ്വൽസ് കാണാം ഗൈസ്. പിന്നെ ഈ സംഭവം ആൻഡ്രോയിഡ് ആയതുകൊണ്ട് നമുക്ക് പ്രൊജക്ടർ ഓൺ ആക്കുമ്പോഴേ നമ്മുടെ വീട്ടിലത്തെ വൈഫൈ കണക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് യൂട്യൂബിലൊക്കെ കയറി ഓരോന്ന് കാണാം. പിന്നെ ഇതിനകത്ത് ഇൻബിൽറ്റ് സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, മോണോ സ്പീക്കർ ആണ്. സെബ്രോണിക്സിന്റെ പ്രൊജക്ടറിന്റെ സ്പീക്കറിന്റെ സൗണ്ട് തന്നെ നല്ല ലൗഡ് ആണ്, നല്ലൊരു സ്പീക്കറെ കേൾക്കുന്ന പോലെയാണ്. എന്നാലും നമ്മൾ എക്സ്റ്റേണലായിട്ട് ഒരു സൗണ്ട് സിസ്റ്റം ഉണ്ടായിരിക്കണം, അതാണ് ഓക്കെ ബെറ്റർ എക്സ്പീരിയൻസ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടി ഇതിന്റെ സ്പീക്കർ നമുക്ക് ആശ്രയിക്കാം. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. എന്താ പറയുന്നത്, മേടിക്കുന്നോ? ഗൈസ് നിങ്ങൾ വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മേടിച്ചാൽ മതി. ഞാൻ എൻ്റെ റിവ്യൂ ചെയ്തെന്ന് പറയുമ്പോൾ ഗൈസ് നല്ലതായിട്ട് സിനിമയൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പിക്ചർ ക്വാളിറ്റി നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു പ്രൊജക്ടറാണിത്, സെബ്രോണിക്സ് PIXA 15. പിക്സ എന്ന് കേൾക്കല് PIXA 15 എന്നാണ് പേര്. ഓക്കെ, ഒരു വെറൈറ്റി പേരൊക്കെയാണ് സെബ്രോണിക്സിന്റെ ഓരോ പ്രോഡക്റ്റിന്. അപ്പൊ നിങ്ങളുടെ കൊച്ചു ഫാമിലിക്ക് വീട്ടിലിരുന്ന് നല്ല 100 inch ബിഗ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ നല്ലൊരു പ്രൊജക്ടറാണ് പറയുന്നുള്ളൂ. ഇതിനെയും ഗൈസ് ഇതിനെയും നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, സാറ്റ്കോ. അപ്പോൾ ഈ പ്രൊജക്ട് നിങ്ങൾക്ക് മേടിച്ചോളൂ എന്ന് ഞാൻ പറയുന്നുണ്ട്. 3000+ ലൂമിൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഗൈസ്. അപ്പോൾ ആക്ഷൻ ടൂഡി യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ കണ്ടുവിടുന്ന ഇന്നത്തെ നമ്മുടെ പ്രൊജക്ടർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇനിയും നല്ല പുതിയ പ്രൊജക്ടറിൻ്റെ വീഡിയോസായിട്ട് ഞാൻ എത്തുന്നുണ്ട്.